നമ്മൾ ഒരു സിനിമയിൽ ഒരു സിറ്റുവേഷനിൽ പാട്ട് രൂപപ്പെട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന്, എനിക്കറിയാം, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഗിരീഷ് എഴുതുന്നത് കണ്ടിട്ടുണ്ട്, സെക്കൻഡുകൾ വെച്ച് മ്യൂസിക് ഡയറക്ടർ യൂണിറ്റ് കൊടുക്കുന്ന അപ്പം തന്നെ ഗിരീഷ് അതിന് ലൈൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒരു ആകാംക്ഷ ഉണ്ടാവും, എങ്ങനെയാണ് ഈ പാട്ടുകൾ ഉണ്ടായി വരുന്നത്, പ്രത്യേകിച്ച് ഒരു സംഗീത സംവിധായകന് ഒരു ഗാനരചയിതാവും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് രഘുവേഷൻ ഒരു ട്യൂൺ ഇടുകയും ഗിരീഷ് അതിനൊരു ലൈൻസ് എഴുതി കൊണ്ടുവരാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കാം, ശ്രമിച്ചാൽ വിജയിക്കാതെ ഒന്നും ഇരിക്കില്ല. നമ്മൾ അതാണല്ലോ എന്റെ ജോലി. പിന്നെ ജോലിയാണ് ഏത് സമയത്ത് നല്ലത് വരാന്ന് പറയാൻ പറ്റില്ല. ഒരു ട്യൂൺ വരും, ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ടെത്താം. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഒരാളുടെ ഒരു അറ്റംപ്റ്റ് കളിയിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അയാള് ഫാമിലി ആയിട്ട് നാളെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരൊരു ഒരു ഗുരുവായൂരാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഗുരുവായൂർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലോഡ്ജിൽ പോയിട്ട് മുറി എടുത്തിരിക്കുകയാണ്. ഒരു ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും ഉണ്ട്. ഈ ഇന്നിപ്പോൾ ആ ഭക്ഷണത്തിൽ കലർത്താനുള്ള വിഷം വരെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചേക്കാണ്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീമിൽ കൊടുത്തിട്ട് അയാൾ ഇപ്പോൾ അടുത്ത സെക്കൻഡിൽ അയാൾ കുട്ടികളെയും കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും. അതിന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാത്തതിൽ ആ ഒരു ഒരു പെൺകുട്ടി പറയണം, അച്ഛാ ഞാൻ ഇവിടുന്ന് നമ്മൾ ഈ ഗുരുവായൂരിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വീട്ടിൽ പോയിട്ട് മറ്റന്നാൾ സ്കൂളിൽ ഞാൻ പാടാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു പാട്ടുണ്ട്, അതൊന്നും അച്ഛനെ ഞാൻ പാടി കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മുടെ പടത്തിൻ്റെ ക്ലൈമാക്സ് സോങ്. ഈ പാട്ട് കഴിയുമ്പോൾ ഈ ഇദ്ദേഹം ഈ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിക്കണം, വേണ്ട എൻ്റെ കുട്ടികൾ വൈബ്രേഷൻ അങ്ങനെ ഇയാളുടെ ഒരു സിറ്റുവേഷൻ മാറ്റിക്കളയുന്ന, അതായത് അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഈ കുട്ടിയുടെ പാട്ട് എന്റെ വൊക്കാബുലറി കുട്ടിയെ മറ്റാരോ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണ്. അതെ, അത് എന്തിനെ കുറിച്ചായിരിക്കണം? അത് ഈ കുട്ടിയുടെ ഒരു പോസിറ്റീവായ ചിന്തകളും. ഈ കുട്ടി നാളെ ഈ കുട്ടി മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ അച്ഛനാണ് മരിക്കാൻ തീരുമാനിച്ചത്, ഇവിടെ അമ്മയാണ് മരിക്കാൻ തീരുമാനിച്ചത്. ഫ്യൂറിഡാൻ ഇവരുടെ വർഷത്തിലാണ് കലക്ക് കൊടുക്കുന്നത്. ഈ പാട്ട് കേട്ടിട്ട് ഇയാളിൽ ഒരു തീരുമാനം മാറ്റാൻ ഉതകുന്ന ഒരു പാട്ടായിരിക്കണം അത്. ഈ കുട്ടിയെ ഒരിക്കലും ഞാൻ വിഷം കൊടുത്ത് കൊല്ലില്ല, ഞാനും എൻ്റെ ജീവിതം നശിപ്പിക്കില്ല, എനിക്കും ഇനി നല്ലൊരു ലൈഫ് ഉണ്ട് എന്ന തോന്നൽ ഈ പാട്ട് കേട്ടാ ഉണ്ടാവണം. ഇല്ല, തത്വചിന്തയായിരിക്കോ? തത്വചിന്ത പോലുള്ള ഒരു അങ്ങനെ ഒരു ഫിലോസഫി അല്ല ഈ പാട്ടിൽ ഉദ്ദേശിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിരിക്കണം. അങ്ങനത്തെ ട്യൂൺ വന്നാൽ അതിന്ന് വരും. അപ്പൊ അപ്പൊ കുട്ടി സങ്കല്പിക്കുന്ന ബിംബങ്ങൾ അവളുടെ ഭാഷയിലായിരിക്കും, അവളുടെ ഭാഷയിൽ, അവളുടെ പെർസ്പെക്റ്റീവിലാണ് അല്ലേ? ആ കുട്ടിയെ സംബന്ധിച്ചോളം പാത്തസ് അല്ല, ഇയാൾക്ക് പെയിന് തോന്നണം, അവൾക്ക് ആഹ്ലാദവും തോന്നണം. രണ്ട് അവൾക്ക് അങ്ങനെ ഭയങ്കര ആഹ്ലാദമുള്ള ഒരു പാട്ടായിക്കൊള്ളൊന്നുമില്ല, ചിലപ്പോ ഒരു വിഷാദഗാനം കുട്ടിക്ക് പാടിക്കൂടെ? അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണം? നമുക്ക് ഫോക്ലോർ രീതിയിൽ വേണം. ഇപ്പൊ ഞാൻ പറയാം, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമീ തിരുവിളകിൻ കതിരുളി കുടിയിരിക്കും സ്വാമിയോട് പറയുന്നതാണ്. ഒരു വൊക്കാബുലറി അത് മതി. ഒരു ട്യൂൺ തരൂ, ഒരു വരി തരൂ, സ്റ്റാർട്ട് ഒരു ഒരു ട്യൂൺ തരൂ ആദ്യം. കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻ അല്ല വെറുതെ. എന്തിന് ഞങ്ങളെ ഇതുപോലെ ഒരു ഒരു ബുദ്ധിമുട്ടിൽ വരുത്തി എന്നൊക്കെ ഉള്ളതിന്റെ പോലത്തെ ഒരു, ഇനി ഞങ്ങൾക്കൊരു നല്ല ഭാവി തന്നൂടെ, എനിക്ക് ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആകാശങ്ങളിലിരിക്കും ഞങ്ങളെ അനശ്വരനായ പിതാവേ.
അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേ. അപ്പൊ ഒരു ഡിവൈൻ മൂഡ് വേണമെന്നാണ് പറഞ്ഞത്? ഡിവൈൻ വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ഒരു എക്സ്പെക്ടേഷൻ്റെ ഒരു മൂഡില്ലേ. തന്ന തനേ താരേ രേ, തന്ന തനേ രേ രാ, ലാനാ തനേ രേ നാനാ നാനേ, നാനാ തനേ നാനാ തനേ നീ നീ തനേ നീ ലാ തനേ. അപ്പൊ അവക്ക് അനിയത്തിയൊക്കെ ഉണ്ടാവും, ഏട്ടനൊക്കെ ഉണ്ടാവും. അനിയനുണ്ട്, ഒരു അനിയൻ. അനിയൻ തനേ ഉണ്ണാൻ വരും നേരം ഉമ്മ എന്നർത്ഥ. ഉണ്ണാൻ വരും നേരം ഉമ്മ തനേ തന്നേ നീ തന്നാനേ നനാ തനേ തീരേരാ. അമ്മയ്ക്ക് കണ്ണീരിൽ ഉമ്മ, അമ്മയ്ക്ക് കണ്ണീരിൽ ഉമ്മ, അച്ഛന് കാൽപൂവിൽ ഉമ്മ, അച്ഛന് കാൽപൂവിൽ ഉമ്മ, അമ്മയ്ക്ക് അതന്നെ പറഞ്ഞു. എന്നിട്ട് ഫിനിഷ് നന്നായിട്ടുണ്ട്. കണ്ണീരിലുമ്മ അച്ഛൻ വെറുതെ നോക്കാം, കാൽപൂവിലുമ്മ അച്ഛൻ താനാനുമ്മ. പിന്നെ അവളെ കളിപ്പാട്ടങ്ങൾക്കും പൊന്നിനേരനാ അച്ഛന് കാൽപോലുമ്മ താനിന്നേരിച്ച. ആദ്യം നമ്മൾ ഉമ്മകളെ കൊണ്ട് അവനെ അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യാണ്. കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലേ നമ്മൾ പറയുള്ളൂ. ഉണ്ണി ഉണ്ണിക്കൊരു ഉമ്മ, ഉണ്ണി ഉണ്ണിക്കൊരുമ്മ, ഉണ്ണാൻ വരും നേരം വരും നേരമും, ഉണ്ണാൻ വരും നേരമും, അമ്മയ്ക്ക് കണ്ണീരിലും, അമ്മയ്ക്ക് കണ്ണീരിലും, അച്ഛൻ കാൽപൂവിലും കാൽപൂവിലും, അമ്മിണി പാവയ്ക്കുമ്മ, അമ്മിണി അമ്മിണി പാവയ്ക്കുമ്മ, എൻ്റെ അമ്പല പ്രാമോനൊരുമ്മ. അച്ഛൻ്റെ കാൽപൂവ് പുതിയ വാക്കാണ്. അമ്പല പ്രാമോളോ, എനിക്കത് ഒന്ന് മാറ്റി കിട്ടിയാൽ സന്തോഷം. എൻ്റെ ആതിര കുഞ്ഞോൾക്കും ഉമ്മ, ഓക്കെ, എൻ്റെ പാട്ടായി, എനിക്കൊരു പാട്ടായി. ഉണ്ണാൻ വരും നേരമുമ്മ, അമ്മയ്ക്ക് കണ്ണീരിലുമ്മ, അച്ഛൻ്റെ കാൽപൂവിലുമ്മ, അമ്മിനെ പാവയ്ക്കുമ്മ, എന്റെ ആതിര കുഞ്ഞോൾക്കുമ്മ, ഉണ്ണി ഉണ്ണിക്കൊരുമ്മ, ഉണ്ണാ വരും നേരമുമ്മ, അമ്മയ്ക്ക് കണ്ണീർ, അമ്മയ്ക്ക് കണ്ണീരിലുമ്മ,
അഞ്ജന അച്ഛന കാൽ അച്ഛന കാൽ പോവിലും മിണി പാവയ്ക്കും ഉമ്മ എന്റെ ഇല്ല അത് കുഴപ്പമില്ല വർദ്ധന താരാട്ടി അമ്മയ്ക്ക് കണ്ണീരിലും പൂവിലും അമ്മിണി പായ്ക്കും ഉമ്മ മതി. നമുക്കിപ്പോ പിറ്റേ ദിവസം സ്കൂളിൽ പാടുന്നൊക്കെയുള്ള സിറ്റുവേഷൻ അങ്ങ് വിടാം. ആ അനിയൻ കുഞ്ഞിനെ താരാട്ടുന്ന പാട്ട് മതി, അതിൽ നിന്ന് മാറും, അതിൽ നിന്ന് മാറി കിട്ടും.